മലയാള സിനിമയിലെ മിന്നും താരമാണ് ഹണി റോസ്. വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ടിലൂടെ കടന്നു വന്ന ഹണി റോസ് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലെ നായികയായി അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിക്കാൻ ഹണി റോസിന് സാധിച്ചു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരികെ വന്ന ഹണി റോസ് ഇപ്പോൾ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും വലിയ താരമാണ് ഹണി റോസ്. താരത്തിൻ്റെ ഫോട്ടോഷൂട്ടുകളും ഉദ്ഘാടന വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷെയ്മിങ്ങും ഹണി റോസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ അടുത്ത് ഒരു അവതാരക ഹണി റോസിനെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു. തനിക്കെതിരെ അറിയുന്നവർ തന്നെ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഹണി റോസ്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹണി റോസ് മനസ്സ് തുറന്നത്. ഹണി റോസ് മുന്നിലൂടെ നടന്നു പോയാൽ എന്തു തോന്നും, ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നാറില്ലേ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഹണി റോസ്. ഒരു പെൺകുട്ടി അങ്ങനെ ചോദിച്ചതാണ് തന്നെ അതിശയപ്പെടുത്തിയതെന്നാണ് ഹണി റോസ് പറയുന്നത്. അവരുടെ മുന്നിൽ ഉത്തരം പറയാനിരുന്ന രണ്ടുപേരും എൻ്റെ സഹപ്രവർത്തകരാണ്. അവർ ആ ചോദ്യത്തിലെ അപകടം മനസ്സിലാക്കി വളരെ മാന്യമായി ഉത്തരം പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നുണ്ടെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ പെൺകുട്ടി അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ആംഗ്യത്തിലൂടെയും ചിരിയിലൂടെയും ഒക്കെ നടത്തുന്നു. എന്ത് ആഹ്ലാദമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതേ അവതാരക ഇനി എന്തെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുവാണെങ്കിൽ ആദ്യ ചോദ്യം തന്നെ ബോഡി ഷെയ്മിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാകുമെന്നും ഹണി റോസ് പറയുന്നു. എന്തിനാണ് ഒരാളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അനാവശ്യമായി കമൻ്റ് പറയുന്നതും പരാമർശിക്കുന്നതും? ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ നമ്മളെല്ലാം? അപ്പോൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾ എന്നും ഹണി റോസ് പറയുന്നു. മറ്റൊരു ചാനലിലെ കോമഡി ഷോയിലും ശരീരത്തെ കളിയാക്കിക്കൊണ്ട് ഒരു സ്കിറ്റ് കണ്ടു. ഒപ്പമുള്ള ഒരു പെൺകുട്ടിയെയാണ് അപഹസിക്കുന്നതെന്ന് ഓർക്കാതെ അവർ അഭിനയിക്കുകയാണ്. അതുകണ്ട് കുറേ പേർ അലറിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര ഷോക്കിംഗ് ആയെന്നാണ് താരം പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾ കാണുമ്പോൾ തനിക്ക് വിഷമം തോന്നാറുണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇത്രയും നേരിട്ട മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. പല കമൻറ്റുകളും ആദ്യമൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നിയിരുന്നു എന്നാണ് ഹണി പറയുന്നത്. തുടക്കകാലത്ത് വീട്ടിലുള്ളവരും ഇതൊക്കെ വായിച്ച് വിഷമിക്കും. പിന്നെ കുറേ കാലം കേട്ട് കേട്ട് വലിയ സംഭവമല്ലാതായി. ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയുണ്ടായാൽ ആദ്യം ഒരു ഞെട്ടലുണ്ടാകും, പിന്നീടത് ശീലമായി മാറും, നമ്മളെ ബാധിക്കാതാകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് താരം പറയുന്നത്.